അപ്പൊ ഇൻഷാല്ലാ നാട്ടിലെത്തിയിട്ട് ഞാൻ വരുന്നുണ്ട് കാണാൻ, ഫാമിലി ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കുബൂസ് ഉണ്ട്, പഴമുണ്ട്, കോഴിമുട്ടുണ്ട്. कुछ प्रॉब्लम है क्या? नहीं नहीं कोई प्रॉब्लम नहीं, समझ नहीं आ रहा है. ओके, सांस बंद कर लिए ना तस्वीर. അപ്പൊ ഞാൻ ഇന്നലെ ഇവിടെ ഇവിടെ ആയിരുന്നു താമസിച്ചത്, ഇവരുടെ റൂമിലായിരുന്നു. ഇന്നലെ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ മൊത്തം ട്രക്കാണ്, ട്രക്കുകൾ കൊണ്ടൊരു കളിയാണ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി, ഇന്ന് വെള്ളിയാഴ്ച ആണ്, അപ്പോൾ ജുമാക്ക് പോകാൻ പോവാണ്. ജുമാക്ക് നേരെ റോഡിൻ്റെ അപ്പുറത്താണ് പള്ളി, പക്ഷേ അങ്ങോട്ടേക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല, അപ്പം വണ്ടിയിൽ തന്നെ പോകണം. അരാമെക്സിൻ്റെ വണ്ടിയാണ്. പള്ളി അതാ അവിടെ എവിടെയാണ് പള്ളി, ക്രോസ് ചെയ്താൽ എത്തും, പക്ഷേ ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല, ഇത് നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ ഇന്നലെ ഇവിടെ ആയിരുന്നു, ഇന്നലെയാണ് ശരിക്കും പറഞ്ഞത് എൻ്റെ യാത്രയിലൊരു ഒരു 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 ഇപ്പോഴാണ് യാത്രക്കൊരു ഫീൽ കിട്ടിയത്. എന്തായാലും ഇന്ന് ഇവിടുന്ന് വിടും, ഒരു രക്ഷയില്ല. എനിക്ക് ആകെ 5-6 ദിവസമുള്ള ഇനി വിസ വാലിഡിറ്റി, അതിന് മുമ്പ് ഇവിടുന്ന് എക്സിറ്റ് ആവണം, അല്ലെങ്കിൽ പിന്നെയും ഫൈനുകൾ കിട്ടും. ഇവിടെ ആരോ കിടന്നുറങ്ങുന്നുണ്ടല്ലോ. ഇത് ഒമാനിന്ന് വരുന്ന വണ്ടിയാണ്, ട്രാൻസിറ്റ് വണ്ടി. ഹായ് യാലെ, അപ്പ് കിധർ ജാലെ, സൗദിയ ജാലെ, ഇസ്മേ ക്യാ ഹേ, കേബിൾ ഹേ, ഇന്ത്യ കാ മേ, ഇന്ത്യ സേ സൈക്കിൾ മേ ആ രഹേ. नहीं नहीं अब रस करो, मैं मुझे बॉर्डर जाना चाहिए. या നേരത്തെ ചോദിച്ച വണ്ടി സീൽഡ് വണ്ടിയാണ്, അത് അതിൻ്റെ സീൽ ചെയ്തിട്ടുണ്ട്, കമ്പനി സീൽ ചെയ്താണ്. നല്ല സാധനങ്ങൾ മിസ്സാവാതിരിക്കാനാണ് തോന്നുന്നു. പിന്നെ ഇത് ബഹ്റൈനിലേക്ക് പോകുന്ന വണ്ടിയാണ്, അവർ വിട്ടു. നമ്മൾ ഈ വണ്ടിയിലാണ് പള്ളിയിലേക്ക് പോകുന്നത്. ഇസ്കാ എന്താ റൈസേ, क्यों आइस क्यों के लिए? ये सूर्य जा रहा रास्ते में खाने पीने का सामान रखता है. अच्छा, बिजी. हाँ, सब पूरा सामान. टमाटर सऊदी जा रहा है? हाँ, सऊदी जा रहा है. आप इंडिया से कैसे हैं? मैं केरला से. कितना टाइम लगा? कितना टाइम मिलेगा ये ठंडा? ये उधर तक मिलेगा? हाँ, उधर तक जाएगा जाएगा. आपको कितना टाइम लगा इधर आने के लिए? इधर आने के लिए 2 महीना हो गया, 2.5 महीना. ഇതാണ് ലോറിയിലെ ഫ്രിഡ്ജ് ട്ടാ, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കുബൂസ് ഉണ്ട്, പഴമുണ്ട്, കോഴിമുട്ടുണ്ട്, പിന്നെ കുറെ ഐസ്. ഇതാണ് ലോറിയിലെ ഫ്രീസർ. ഒക്കെ ബോർഡർ കിടക്കുന്ന വണ്ടിയാണ് ഇത്, ദുബായ് വണ്ടിയാണ്. ഇതും സീൽഡ് ആണ്, ഇതാണ് സീല്. കണ്ടോ ഒരു കേബിള്, FCA ട്രാക്കിംഗ് ഡിവൈസ്, സ്മാർട്ട് ലോക്ക്. ഇതങ്ങനെ ഓപ്പൺ ആയാൽ അവർക്ക് അവിടെ നോട്ടിഫിക്കേഷൻ പോവും. ഇതാണ് ഈ വണ്ടീൻ്റെ സീൽ, ഇതാണ്. അത് പൊട്ടിക്കാണ്ട് ഇത് തുറക്കാൻ കഴിയില്ല, അരാമെക്സിൻ്റെ. നമ്മളെല്ലാവരും പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും മുസല്ലയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പോവാം, എങ്ങനെ എല്ലാവർക്കും കൂടി കയറാൻ കഴിയോ? സൗദിയിലെ ട്രെയിൻ കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ട്രെയിന്. ഇത് കുറെ കാല സർവീസ് തുടങ്ങിയിട്ട്? 1-2 വർഷം. നിങ്ങളെ പിടിച്ച പോലീസ് സ്റ്റേഷൻ അതാണ് കാണുന്നത്.
ഇതാണ് എന്നെ കൊണ്ടുപോയ പോലീസ് സ്റ്റേഷൻ. ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ ഫോട്ടോസ് ഒക്കെ എടുത്തത്. ഹായ്, ഞാനിപ്പോ ഉള്ളത് എന്റെ സ്ഥിരം എനർജി ഡ്രിങ്ക് ആയിട്ടുള്ള ലെബനപ്പിന്റെ സ്റ്റോറേജിലാണ്. ഞാൻ ഉച്ചക്ക് ലഞ്ച് കഴിക്കുന്നതിന് പകരം ലെബനപ്പാണ് കുടിക്കാറ്. ഇടയ്ക്ക് സെവനപ്പ് മിക്സ് ചെയ്തിട്ട് ലെബനപ്പും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോളി സാധനമാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു സ്റ്റോറേജാണ് ഇവിടെ. ഇതാണ് ഈ വണ്ടികളൊക്കെ ആ സാധനം കൊണ്ടുവന്ന സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താന്ന് അറിയണ്ടേ, ലെബനപ്പ് എന്താന്ന് അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അകത്തേക്ക് പോവാം. ഇതാ നമ്മുടെ എന്താ പേരെങ്ങനെയായിരുന്നു? അസൻ. ആ യെസ്, അസൻ. നമ്മുടെ അസൻ ഭായ് ആണ് ഇന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഇങ്ങോട്ട്. പുള്ളി ഇവിടെ വർക്ക് ചെയ്യാം. ഫ്രീസറിലൂടെ ഇപ്പ യെസ് ഞാൻ പറഞ്ഞ ഐറ്റം ഇതാണ്. കണ്ടാ, എന്റെ പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് സാധനം ലെബനപ്പ്. ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ മാറും. സംഭാരം പോലെ തന്നെ, പക്ഷെ ഇതിന് എരിവല്ല, ഒരു പ്രത്യേക ടേസ്റ്റാ. ഒരു ഉപ്പുണ്ടാവും, പിന്നെ സെവനപ്പും കൂടി മിക്സ് ചെയ്താൽ പൊളി പൊളി പൊളിയാ. ഇതാ അതിൻ്റെ പൊട്ടിച്ച പാക്കറ്റ്. ഇതാ ഇതാണ് സാധനം ലെബനപ്പ്. ഇതിവിടെ ഓപ്പൺ ചെയ്യാ, കുടിക്കുക. ദാറ്റ്സ് ഓൾ. ഇവിടെ പല ഐറ്റം ഉണ്ട്. അതാ അല്ലാ, പെയിന്റിന്റെ ബക്കറ്റ് പോലത്തെ ബക്കറ്റ് ഉണ്ടാ, അതിന് മൊത്തം യോഗേട്ടാണ്. അതൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോവാ? അറബികൾക്ക് അങ്ങനത്തെ വാങ്ങിക്കൊണ്ടുപോയി അല്ലെ വീട്ടിലേക്ക്? കാറ്ററിങ്ങിന്റെ. ഓക്കെ, അല്ല ഞാൻ പല അറബികളും വാങ്ങിക്കൊണ്ടൊന്നും കാണാം. ഇതിന്റെ ചെറിയൊരു ബക്കറ്റ് കൂടി ഇല്ലേ? അല്ല അതിലും വലിയൊരു ബക്കറ്റ് കൊണ്ടുവന്നാണ്. ഡേറ്റ്സ് മിൽക്ക്. ഓക്കെ, നമുക്ക് അകത്തേക്ക് പോവാം. അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് കാണാം. ഇവിടെ വലിയൊരു സ്റ്റോറേജ് ഉണ്ട്, ഫ്രീസർ. നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ ടെമ്പറേച്ചർ എത്ര ഉണ്ടാവുക സ്റ്റോറേജിൻ്റെ? അയവ, ഇതാണല്ലോ സ്റ്റോറേജ്. അമ്മ, എത്ര എണ്ണം? മൂന്നെണ്ണോ? എന്ത് സ്റ്റോർ? വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. ഇത് വെള്ളം മോയ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് സ്റ്റോറേജ്. അത്യാവശ്യം നല്ല വലുപ്പുണ്ട്. ഇത് ഇതെന്തിൻ്റെ? ഇത് യോഗേട്ട്, ഡേറ്റ്സ് മിൽക്ക്. ഇതെന്താ സാധനം? ജ്യൂസാ? മിട്ടാലസി. അത് പാകിസ്ഥാനികള്, പഞ്ചാബ്, ഇന്ത്യൻ പഞ്ചാബികളൊക്കെ. എന്താ സാധനം? ഇത് ലെബനപ്പ് കുമ്മിങ്. ചീരകം? ജീരകം. ആ ജീരകം. ഇത് വെള്ളത്തിൻ്റെ. ഇത് ഐറ്റംസ് പാക്ക് ചെയ്യാനുള്ള ബോക്സ് വെക്കാനുള്ള സാധനം. ജ്യൂസൊക്കെ പാക്ക് ചെയ്യുന്നല്ലേ. ട്രോപ്പിക്കൽ മിക്സഡ്. ഇത്രേ ഉള്ളൂ, ബാക്കി നിങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടെ എത്ര ആളുണ്ട്? പതിമൂന്നാള്. എത്ര വണ്ടികള്? അഞ്ച് വണ്ടി. ഈ ഏരിയ മൊത്തം കവർ ചെയ്യും നിങ്ങളാ? ബോർഡർ വരെ? ബോർഡർ വരെ. ബോർഡറിന്ന് യൂട്ടേൺ അടിച്ചു പോയി. അങ്ങനെ ഒരു ദിവസം പെട്രോൾ പമ്പിൽ സ്പെൻഡ് ചെയ്ത് ചുമ്മാ ഇങ്ങനെ വരുന്ന ട്രക്കുകാരോട് കഥ പറഞ്ഞു, അവരോട് ചുമ്മാ രസം. ഇവിടെ ഒരു ബക്കാലുണ്ടല്ലോ. ബക്കാല എന്ന് പറഞ്ഞാല് സൂപ്പർ മാർക്കറ്റ് ആട്ടോ. ഓ, ആഹാരം കഴിച്ച്. ഇതെന്താ ഉള്ളിലേക്ക് ഫുള്ള് റൂമാ? പുറത്തൊന്നും ഇങ്ങനെ തേക്കൂല, ഇങ്ങനെ തന്നെ ഉണ്ടാവാ. എന്താ തേക്കാത്ത്? ഇവിടെ പിന്നെ മഴയില്ലല്ലോ. മഴയൊക്കെ ആകുമ്പോഴാണ് തേപ്പിന്റെ. ഇവിടെ കുറച്ച് ആളുകൾ നമുക്ക് പരിചയപ്പെടാം. കുറച്ച് പ്രോബ്ലം ആയിക്കാം.
ओके ठीक है ठीक है। आप लोग किधर से? पाकिस्तान में किधर है? पंजाब। पंजाब, पूरा पंजाब से। ओके ठीक है बाय। ഞാനിന്ന് സൗദി ബോർഡർ കടക്കാൻ പോവാണ്. രണ്ട് ദിവസമായി ഞാനിവിടെ അല്ലമാന റെസ്റ്റോറൻറ്റിൽ നമ്മുടെ നിസാർഖാൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു. ഇതുവരെ എനിക്ക് ബോർഡറിലേക്ക് പോകാനുള്ള വണ്ടി ഒന്നും കിട്ടിയില്ല. വരുന്ന വണ്ടി മൊത്തം ഫുൾ ലോഡാണ്. അപ്പം പോലീസ് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി റൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പോലീസ് പൊക്കി ജയിലിലിടും, ഫൈൻ അടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. പിന്നെ പെർമിഷൻ റെഡി ആവണമെങ്കിൽ ഒരാഴ്ച സമയമെടുക്കും. എൻ്റെ വിസ ഒരാഴ്ച കൊണ്ട് എക്സ്പയർ ആവും. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു വണ്ടിയിൽ ബോർഡറിലേക്ക് പോവാണ്. ഇത് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കാണിക്കുന്നത് കാണിക്കാതെ ചെയ്താൽ നിങ്ങൾ വിചാരിക്കും. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും രണ്ട് ദിവസം എന്നെ ഇവിടെ താമസിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന നിസാർക്കാണ്. ഇപ്പോൾ വന്നത് വേറൊരു നിസാർക്കാണ് എന്നെ ബോർഡറിൽ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ ടിക്ടോക്കിൽ ഞാനിട്ട വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചതായിരുന്നു. എവിടെയാണ് എന്താണ് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്, പോലീസ് പെർമിഷൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ വരാം, ഞാൻ നിന്നെ ബോർഡറിൽ വിട്ടുതരാം, എൻ്റെ അടുത്തൊരു വണ്ടി കാറാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കാറിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഒരു പിക്കപ്പ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. നമുക്ക് ആളെ പരിചയപ്പെടുത്തിയതാണ്. നമ്മുടെ സൈക്കിൾ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് പിക്കപ്പിൽ കയറാനായിട്ട്. ഇതാണ് നമ്മുടെ നിസാർക്ക, ഇതാണ് നമ്മുടെ നിസാർക്ക. നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡറിൽ കൊണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. രണ്ടും നിസാർക്കാണ്. അപ്പോൾ അപ്പോൾ നാട്ടിലെവിടെയാണ്? കാസർഗോഡ് ഉപ്പള മംഗളാവർ. ഓക്കെ, ആ സ്ഥലത്തിൻ്റെ പേര് പള്ളത്തൂർ. ഓക്കെ, നിങ്ങൾ രണ്ടാളോ? അടുത്താണ്. നിങ്ങളെ പേരെന്താ? ഖാലിദ്. ഓക്കെ, ഞാനിങ്ങനെ രണ്ട് ദിവസമായി ട്രക്ക് നോക്കി നടക്കുന്നത്. പല ആളുകൾ വീഡിയോ ഉണ്ടല്ലേ. ആ, ഞാൻ ശരിക്കും ഇന്ന് റോയ്സിലെത്തേണ്ടതാണ്. ഇന്നാണ് എൻ്റെ റോയ്സിലെത്തേണ്ടത്, നാളെ. ഓക്കെ, എന്തായാലും ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മതിയാവുമെന്ന് തോന്നുന്നു അല്ലേ? വേണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാ ഇവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്. ഇനി ഞാൻ സൗദിയിൽ നിന്ന് നമുക്ക് നമ്മുടെ റൈഡുകൾ കാണാം, പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ രണ്ട് ദിവസം ഞാനിവിടെ ഉഷാറായിട്ട്, ഒരു കുഴപ്പമില്ലായിരുന്നു, ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. അടിപൊളിയായിട്ട് നമ്മുടെ നിസാർക്ക് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നാട്ടിലെത്തിയിട്ട് ഞാൻ വരുന്നുണ്ട് കാണാൻ. ഫാമിലി ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നിങ്ങൾ കോഴിക്കോട് എന്തായാലും വരുമല്ലോ, അപ്പോൾ കോഴിക്കോടും കാണാം. ഞാൻ എന്തായാലും ഈ റൈഡ് ചെയ്യണം, ഒന്നര വർഷം എടുക്കും വേറെ കാര്യം. അപ്പോൾ അവിടുത്തെ എല്ലാവരോടും അപ്പോൾ ശരി, എന്നാലേ പോയിട്ട് വരാം. എന്തായാലും വീഡിയോ ഒക്കെ കാണും, എവിടെ എത്തിയെന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, മേജാറേ ഗാഡിയ. ഓക്കെ, ശുക്രൻ, താങ്ക് യു. ഓക്കെ, ക്യാമറ ആയിട്ട് അങ്ങോട്ട് വരണ്ട വെച്ചിട്ടാ ജാറേ. ഏ ദൂസര ആദ്മി ആണ്, കേരള പോലെ. അപ്പം വണ്ടിയിലേക്ക് കയറ്റാം. ഓക്കെ, ഞാൻ പോയി വരാം കേട്ടോ. ഇൻഷാല്ലാ നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ കാണാം, എവിടെ എത്തിന്നൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ജാറേ. ഹലോ, അപ്പൊ ഞാനിതാ ഗോയിഫാത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് യു എയുടെ ബോർഡർ. ഇവിടുന്ന് 16 കിലോമീറ്റർ പോയിട്ട് വേണം സൗദിയുടെ എമിഗ്രേഷൻ. നിങ്ങളൊക്കെ പേരൊന്നു പറഞ്ഞേ. നാസർ. സ്ഥലം എവിടെയാ? കോഴിക്കോട്. എവിടെയാ? തിരൂർ. അങ്ങനെ ബോർഡറിലാണ് ഉള്ളത്. ഇനി ബോർഡർ കടന്ന് നമുക്ക് അടുത്ത എൻ്റെ 4-ാമത്തെ രാജ്യമായിട്ടുള്ള സൗദിയിലേക്കാണ് കിടക്കുന്നത്. നാളെ മറ്റന്നാളും സൗദിയിലായിരിക്കും. അത് കഴിഞ്ഞ്
അഞ്ചാമത്തെ രാജ്യമായിട്ടുള്ള ഖത്തറിലേക്ക്. രണ്ടു ദിവസം സൗദി കൂടെ റൈഡ് ചെയ്തിട്ട് ഖത്തറിലേക്ക് പോകും. ഖത്തറില് ഒരാഴ്ച ഖത്തറിലുണ്ടാവും, വീണ്ടും സൗദിക്ക് വരും. അങ്ങനെയാണ് പ്ലാന്. അപ്പം ഇന്നിപ്പോ ദാ ഇവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചു. നമ്മുടെ നിസാർ ഖാൻ്റെ കൂടെ, അതാ നിസാർ ഖാൻ്റെ കൂടെ വന്ന ആളാണ്. അപ്പോൾ അവരുടെ കൂടെ വന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനി ബോർഡർ കിടക്കണം. ബോർഡർ കിടന്ന കയ്യിൽ നെറ്റ്വർക്ക് ഇല്ല, സിമ്മില്ല, ഒന്നുമില്ല, ഇനി ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം കോണ്ടാക്ട് ചെയ്യാനുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്ത് വിളിച്ച് പറഞ്ഞിട്ടേ ഞാനിപ്പോൾ ബോർഡർ കിടക്കുകയുള്ളൂ. അതുവരെ ഇവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം, എന്നിട്ട് ബോർഡർ കിടക്കും, ഖത്തർ ബോർഡറിലേക്ക് പോകും. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാൻ. ഓക്കെ, ഇവിടെ കുറച്ച് മലയാളികളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാലുശ്ശേരിയുള്ള. അവരെനിക്ക് റൂം ഓഫർ ചെയ്തു. അപ്പം ഞാനിപ്പോൾ ഉള്ളത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ കൂടെയാണ്. ആള് ബംഗ്ലാദേശുകാരനാണ്. ഇന്ന് പുള്ളിയുടെ കൂടെ ഇവിടെ പുള്ളിയുടെ റൂമിലാണ് താമസിക്കുന്നത്. അപ്പൊ നാളെ രാവിലെ 6 മണിക്ക് ഞാൻ ബോർഡർ കടക്കും, എന്നിട്ട് സൗദിയിലേക്ക് പോകും. പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്, നാളത്തേക്ക് മാറ്റി. നാളെ രാവിലെ 6 മണിക്കായിരിക്കും. മറ്റേ ബോർഡർ കടന്നാൽ ഞാൻ ചിലപ്പോൾ പെരുവയിലാവും. ഇവിടെ ആകുമ്പോൾ റൂമാണ്, സേഫാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ രാവിലെ മുതൽ ഉള്ള വിശേഷങ്ങൾ കാണാം. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ.